ഇനി ഭക്തന്റെ പ്രശ്നങ്ങൾ പറയൂ. സ്വാമി, നാട്ടുകാരുടെ അടുത്ത് നിന്നും 5, 10, 15 പലിശ നിരക്കിൽ കടമെടുത്തിട്ടാണ് ഞാൻ ചെമ്മീൻ കയറ്റുമതി തുടങ്ങിയത്. ആദ്യത്തെ 1.5 കോടിയുടെ ലോഡ് അമേരിക്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. മണിക്കൂർ കഴിഞ്ഞില്ല, അപ്പോഴാണ് ഇന്ത്യൻ ചെമ്മീനിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് അറിഞ്ഞത്. എന്റെ ചെമ്മീൻ നടുക്കടലിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉടലുകയാണ്. പണം തന്നവരെന്നെ എങ്ങോട്ടും തിരിയാൻ അനുവദിക്കുന്നില്ല. എനിക്ക് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ആത്മഹത്യ. സ്വാമി, കണ്ടകശിനി കൊണ്ടേ പോകുന്ന നിങ്ങൾക്ക് ആത്മഹത്യക്കും യോഗമല്ല. നിമിത്തം അതാ പറയണത്. മുങ്ങിച്ചാവാൻ പോകുന്നതിനെ തന്നെ മുക്കിക്കൊല്ലണം. അല്ലേടാ, മീനിച്ചിട്ടിട്ടാ ഈ ഒരു സാധനമായ എന്റെ ഗതി ഇങ്ങനെയായത്? കുറെ മനുഷ്യമാരു മീനെ പിടിച്ചു, അവർ ഓടിച്ചു, അവർ ഞങ്ങളെ കൊല്ല വഞ്ചു കുഞ്ചു. അതേടാ, ഈ കൊഞ്ചാടനെ ഈ പരുവത്തിലാക്കിയത്. ഇനി വല്ല നഞ്ചും തക്കി എന്നെ മരിക്കാനെങ്കിലും അനുവദിക്ക്. ഇറങ്ങി പോയി. മരിക്കാൻ പോകുന്നവനെ എന്ത് വേണമെങ്കിൽ വിളിച്ചു, അല്ലെങ്കിൽ തന്നെ രാവിലെ മുതലേ കടക്കാരുടെ ഈ വിളി കേൾക്കുന്നവരാ ഞാൻ. ഒന്ന് ഇറങ്ങിയാട്ടെ, വേണമെങ്കിൽ ഒന്നുകൂടെ വിളിച്ചോ പട്ടിയെന്ന്. ഓ, എന്തൊരു ഒരുവ, സമാധാനമായി. സംഗതി ഇത്തിരി പ്രയാസമുള്ള കാര്യമാണേലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ, കാശ് ചോദിച്ചു വരുന്ന എല്ലാ തെണ്ടുകളും ഒന്ന് കാണട്ടെ, ആരോട് ചോദിക്കുമെന്ന് അറിയാലോ. കാമി തെക്കോട്ട് തൂങ്ങാം. ആ, തെക്കൻ തൂക്കം. ചാകാ പോലും സമ്മതിക്കുന്ന ആശകള്. വെടികൊണ്ട് ചാവാനായിരിക്കും എനിക്ക് യോഗം. ഇല്ല, അവരെ ഞാൻ നിങ്ങക്ക് വിട്ടുതരില്ല. കഷ്മന്മാരെ, ധൈര്യമുണ്ടെങ്കിൽ വെടിവെക്കേ. ധൈര്യമുണ്ടെങ്കിൽ വെടിവെക്കടാ, ഒന്ന് വെടിവെച്ച് നോക്കടാ തെണ്ടികളെ. നാശം. ഉണ്ടയില്ലാത്ത തോക്കുമായിട്ട് നടക്കുന്ന തെണ്ടികള്. സ്വയം വെടിവെച്ചു മരിക്കാനായിരിക്കും എന്റെ യോഗം. ഈശ്വര, ആ ഞാനിതാ വരുന്നു. കടക്കാരുടെ തല്ലുകൊണ്ട് ചാവാനായിരിക്കും എന്റെ വിധി. പക്ഷേ വിധിയെ ഞാൻ തോപ്പിക്കും. കണാക്ക് പയ്യയും മുള ദൈവത്തെ കൊണ്ടുപോണ. പിന്നെ എനാത്ത ചെയ്യും ഈ ബാറ കിടക്കട്ടെ. ഒലങ്ക, അത് നമ്മ ദൈവം. എണാക്ക് പയ്യ വേണ, നീ പുറത്ത് വെച്ച് കെട്ടിക്കാക്കും. പയ്യ എനാ നമുക്ക് ദൈവത്തെ ഈ മറാത്തയില് വെക്കാം. ഡോക്ടറെ കിട്ടി മണാങ്കുമ്പ എടുക്കാം. നല്ല കുത്തി നിനക്ക് വളർന്ന് കിടാഞ്ചി. നീ മിണ്ടാമി എണാക്ക് അത്ര അടി കിട്ടിക്കൂ. എനാക്കും കിട്ടിക്കൂ. പറയാണ്ട് കേറി വെക്കുമി. എന്നാ മറാത്തയില് തള്ളുമ്പ നല്ല പുടിച്ച് കേറുമി. കിളപ്പ
ഈ മാരകമായ വിഷത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു തെണ്ടിക്ക് കഴിയില്ല. ദൈവമേ, നിന്റെ ഒരു പരീക്ഷണം. വിഷമടിച്ചു മരിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് പടച്ചു വിട്ടത്? ഞാനിതാ നിന്റെ അടുത്തേക്ക് വരുന്നു. സതിച്ചോ മുതലാളി? എന്റെ മുതലാളി പോയല്ലോ. അമേരിക്കക്കാർ ഉപരോധം പിൻവലിച്ചപ്പോഴേക്കും എന്റെ മുതലാളി പോയല്ലോ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തെല്ലാം അനാഥമായി പോയത്. ഈ കടുങ്കയെ കാണിക്കുന്നതിന് മുമ്പ് ആ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചുകൂടായിരുന്നു മുതലാളി. മുതലാളി ചത്തില്ലേ? ഇല്ലടാ, ചാവാൻ ഈശ്വരൻ സമ്മതിച്ചില്ല. നാട്ടുകാരെ കൊണ്ട് തല്ലി ചതച്ച് കൊല്ലാനായിരിക്കും അങ്ങേരുടെ പ്ലാൻ. വേണ്ട മുതലാളി, ഇനി മുതലാളി മരിക്കണ്ട. അമേരിക്ക ചെമ്മീനെടുക്കാന്ന് സമ്മതിച്ചു. സത്യമാണോടാ? സത്യമാണ് മുതലാളി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. തീർന്നോ? തീർന്നു മുതലാളി. ഈ മുളയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഈ മുളയാണ് ഇന്നു മുതൽ എന്റെ ദൈവം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ദൈവത്തിന്റെ പേരിൽ നമുക്കൊരു ആലയം പണിയണം. അതിന്റെ മുളയാശ്രമം എന്ന പേര് തരണം. ഇന്നു മുതൽ ഞാൻ മുളങ്കൂമ്പയെ തിന്നും, മുളയരിയെ കഴിക്കൂ, മുളയിലേ കിടക്കൂ. ആണ്ടവാ ആണ്ടവാ പൊന്മുള, ആണ്ടവാ ആണ്ടവാ, നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആണ്ടവാ ആണ്ടവാ ആണ്ടവാ. മുതലാളിയുടെ ഭ്രാന്ത് മുളയിലെ നുള്ളണം. അരുത് രാക്ഷസാ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്. അരുത് രാക്ഷസാ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്. ഒരു മരം ഉലകിന്നടിവേരല്ലോ, നാമതിലൊരു ചെറുതരിയല്ലോ. ഒരു മരം ഉലകിന്നടി വേരല്ലോ, നാമതിലൊരു ചെറുതരിയല്ലോ. കാടിന്റെ മക്കളുടെ കൂട്ടക്കരച്ചിലിൽ കാനനം വിറകൊണ്ടു നിൽപ്പൂ. കാട്ടാനക്കൂട്ടങ്ങൾ ജഡമായി മാറുന്നു, എത്ര കഠിന ഹൃദയരാണ് നമ്മൾ. കരിങ്കല്ലാണ് മാനവന്റെ ഉള്ളം, കണ്ടമിടറി കാട്ടുമക്കൾ കരയുന്നു. മനുഷ്യര് ഞങ്ങളെ കൊല്ലാൻ വന്നിനി, ഞങ്ങൾ ഓടിനി. അറിയക്കാണി, പേടി വേണ്ട, അബാരെ ഞങ്ങ പാപ്പോ. പ്രിയമുള്ളവരെ, കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിനു വെളിയിൽ വരാറില്ല. എങ്ങനെയോ വഴിതെറ്റി വന്ന ഇവരെ ആധുനിക മനുഷ്യരെന്ന് നാം ഊറ്റം കൊള്ളുന്ന ഇരുകാലി മൃഗങ്ങൾ വേട്ടയാടുകയാണ്. ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ നിത്യഹരിത സംഘടനയ്ക്കുണ്ട്. സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഇവരുടെ സംരക്ഷണ ചുമതല ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ഇവരെ എഴുത്തു വായനയും പഠിപ്പിച്ച് കാട്ടിലേക്ക് തിരികെ അയക്കണം. മൺമറിഞ്ഞു പോയ വനശാസ്ത്ര വിദ്വാൻ ആർ എസ് കമ്പത്തിന്റെ കേരള എ ട്രൈബൽ ലാൻഡ് എന്ന പുസ്തകത്തിൽ ഇവരുടെ ജീവിത രീതിയെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി എല്ലാവരും ഇവരെ പട്ടി എന്ന് വിളിച്ച് സ്വാഗതം ചെയ്യുക.
ഇവരുടെ വന്നന്റെ രീതിയാണത്. ഈ ബണ്ടി കേറിഞ്ചോ? വണ്ടി കേറാൻ പറ്റുകാമി, ഇവിടെ വന്ന് തള്ളു. നീ കുടിക്കൂ. ഇത് ഡോർ, ഈ ബാട് തുറക്കണം. ഡോർ, ഇത് ഡോറു, ഇത് ഡോറു, ഇത് ഡോറു, ഇത് ഡോറു, ഇത് ഡോറു, ഇത് ഡോറു, ഇത് ഡോറു. നല്ല ചോകം അതെല്ലാം കൂടെ വന്നിട്ട് ആവശ്യമില്ലാത്ത പോലെയാണ് നീ കാണിക്കുന്നത്. ഈ കുരിശുകളിൽ മിക്കവാറും നമ്മളെ പൊളിച്ചെടുക്കും. അച്ഛന് പക്ഷികളോടുള്ള ഇഷ്ടത്തെ ഞാൻ സഹിക്കുന്നില്ലേ, അതുപോലെ കാടിനോടും കാട്ടു മനുഷ്യരോടും എനിക്കുള്ള ഇഷ്ടത്തെ അച്ഛന് സഹിക്കണം. ഞാനൊന്നും പറയുന്നില്ല. അച്ഛൻ കൊക്കുകളെ കുറിച്ച് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് വാങ്ങിച്ചു. ഞാൻ കാട്ടു മനുഷ്യരെ കുറിച്ച് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് വാങ്ങിക്കും. അച്ഛനറിയോ, ഇതിനകത്തിരിക്കുന്ന മുളയാടികൾ മനുഷ്യ കണത്തിന. ഇവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലേ അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച പറ്റൂ. ഇത് കുടി ബീഡു ബീഡു, ഇത് ബാറു കുടി, ഇത് കുടിയ ബീഡു ബീഡു. വരൂ ഒന്ന് മാറ്റി കുന്തോ. എന്തു വലിയ കുടി വീട്. മീനു എനിക്കും ബേലായിക്കുന്നു ഇപ്പവൾ. ഇവിടെ വേലക്കുന്ന ഇപ്പവള് ഇവള് നമ്മ കുടിക്ക മാതിരി ചുന്തരി. പട്ടി 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 പട്ടി, നീ പട്ടി പേടിക്കണ്ട. പട്ടി എന്ന് പറഞ്ഞ ഇവർക്ക് വലിയ സന്തോഷം. ചേച്ചിക്ക് എവിടുന്ന് കിട്ടി ഈ കാട്ടാളന്മാരെ? അതൊക്കെ പിന്നെ പറയാം. നീ പോയി ഇവർക്ക് വെള്ളം കഴിക്കാൻ എടുക്ക. കാട്ടാളന്ന ചുന്ദരൻ. അബാടെ എല്ലാരും കുത്തിയിരിക്കും. നല്ല ചുഖം. അച്ഛനിങ്ങനെ മീനിനെ നോക്കിയിരിക്കാണ്ട് ഇവർക്ക് വല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇവിടെ നോക്ക്, ഇവിടെ ഇതാണ് ടിവി. വീട്ടി വീട്ടി വീട്ടിൽ നോക്കുന്നില്ല ടിവി, ടെലിവിഷൻ ടെലിവിഷൻ. എലിവശൻ എലിവശം എലിവശം. ഇതാ എന്ത് വേണമെങ്കിലും കണ്ടോണ്ടിരി. Perhaps half of all of Africa's wild plants and animals. And memories aren't enough to describe a world that has to be experienced to be believed. I'm better.
യവാടാ പുലി പൊത്തിലൊളിച്ച് കരിഞ്ഞു പോയി കാമുപോയി പുലി വന്നീനി ഞങ്ങ അമ്പ എഴുതീനി പുലി പോയായിനി ഇത് ബ്രെഡ് ജാം ഇത് അപ്പ അച്ഛൻ തിന്നുമി ഇയ്യോ ഇയ്യോ ഇയ്യോ